എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളല്ല, ഞാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. ഇന്ത്യ ഗേറ്റും അതോടൊപ്പം അമർ ജ്യോതിയും. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നാടിന്റെ ഒരു പെരുമ വിളിച്ചോതുന്ന ഒരു സ്തംഭമാണിത്. പെട്ടു ഗൈസ്, പെട്ടു പെട്ടു. ഇവിടെ എങ്ങും പാർക്കിംഗ് ഇല്ല, ഒരു രക്ഷയും ഇല്ല. ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റാതെ ഡൽഹി പോലീസ് ബാരിക്കേഡ് വെച്ച് ഇവിടെ എല്ലാം അടച്ചിരിക്കുകയാണ്. ഈ സൈഡിൽ പാർക്ക് ചെയ്യാമെന്നായിരുന്നു എന്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞത്. ഇപ്പൊ ഒരു രക്ഷയില്ല, ഈ പാർക്കിന്റെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാമായിരുന്നു. ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഡൽഹി പോലീസ് അവിടെ എല്ലാം തടഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുക, അതെ റിക്കവറി വാൻ കിടപ്പുണ്ട് ഇവിടെ, ഇട്ട അപ്പെടുത്തുണ്ട്. നോക്കി എത്ര നീറ്റ് ആയിട്ട് കിടക്കുന്നു, ഇവിടെ എന്നും പാർക്കിംഗ് ഇല്ല. ആകെ രണ്ട് റിക്ഷ കിടപ്പുണ്ട്, നൂറുകണക്കിന് റിക്ഷ ഉണ്ട്. ആകെ രണ്ട് റിക്ഷയ്ക്ക് മാത്രം ഇങ്ങോട്ട് അലോട്ട്, ഈ രണ്ടെണ്ണം പോയാൽ അടുത്ത വരും. എവിടെയൊക്കെ ട്രാഫിക് പോലീസ് ഉണ്ട് കണ്ട. ഊഹ്, എന്തോ ഒരു വൃത്തിയായിട്ട് കിടക്കുന്നു, ഒരൊറ്റ വാഹനം പാർക്ക് ചെയ്തിട്ടില്ല എവിടെയെങ്കിലും. അങ്ങ് പോയിട്ട് അടുത്ത പാർക്കിങ്ങിൽ ഒന്നും കൂടി കറങ്ങി വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ എങ്ങും രക്ഷയില്ല, അതവിടെയൊക്കെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. നോക്കിയ അതെ, ഇവിടേക്ക് നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് ഡ്രൈവർ അടുത്ത് പറയാം ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അവള് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ കറങ്ങിയിട്ട് തിരിച്ചു വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ട് ഫോൺ ചെയ്ത് പുള്ളിയെ വരുത്താം. ഓപ്പോസിറ്റ് സൈഡിലാണ് ഇന്ത്യ ഗേറ്റ് ഉള്ളത്, ഇവിടെ ആ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. റോഡ് ക്രോസ് ചെയ്ത് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും വലിയ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ നടക്കാത്ത ദിവസം. ഇവിടെ കുറച്ച് മുന്നേ അങ്ങോട്ട് നടന്നാല് അണ്ടർ പാസ് ഉണ്ട്, അണ്ടർ പാസ് വഴി പോവാം. ഇവരിവിടുത്തുകാരൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന നമുക്കതാണ് അണ്ടർ പാസിലേക്കുള്ള വേ. ഇത് ഇറങ്ങി അങ്ങ് താഴെ ചെന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് തിരിഞ്ഞാൽ മാത്രമേ അണ്ടർ പാസ് കിട്ടുള്ളൂ. അതൊക്കെ എവിടെയെങ്ങും ആരുമില്ല, ആൾക്കാരൊക്കെ ഈ മെയിൻ റോഡ് തന്നെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അവർക്കറിയാം എങ്ങനെ ക്രോസ് ചെയ്ത് പോകണം, നമുക്കത് പറ്റില്ല. നമ്മൾ ക്രോസ് ചെയ്താലും പങ്കെടുത്തൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇന്ത്യ ഗേറ്റിൽ നോക്കി നോക്കി നടക്കും, അതാണ് വണ്ടി ഇടിച്ച് അവിടെ കിടക്കും. അതിനേക്കാളും ഗായ്സ് നേരായ വഴി കൂടെ പോകുന്നതാണല്ലോ. ഇതാണ് കാണുന്ന അണ്ടർ പാസ്, ഇത് ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് എത്തും. ഇവിടെ സ്കാനിങ് ഉണ്ട്, ബാഗും ആൾക്കാരെ മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ടേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ക്യാമറ അലൗഡ് ഇല്ല, അവിടെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പുറത്തേക്ക് വന്നു. ഇപ്പുറത്തേക്ക് വന്നപ്പോ ദൂരെ നിന്ന് ആദ്യം കാണുന്ന പ്രതിമ ആരെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? കമന്റ് ഇട്ടാൽ നന്നായിരിക്കും. അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് കാണുന്നത്. എന്റെ തൊട്ടടുത്തായിട്ട് ഇന്ത്യ ഗേറ്റ് കാണാം. അത് ദൂരെ നിന്നാണ്, ഞാൻ അടുത്ത് പോയിട്ട് വീഡിയോ കാണിക്കാം. അതെ, അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്തുന്നുള്ള വീഡിയോ ആണ്. ഇവിടെ വളരെ തിരക്കൊന്നും ഇല്ല, തിരക്ക് കുറവാ. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ മരിച്ച ജവാന്മാരുടെ പേരുകളും മറ്റുമാണ്. ഇത് നിർമ്മിച്ചത് 1921. ഇത് ഡിസൈൻ ചെയ്ത് എൽവിൻ അല്ല, എഡ്വിൻ ലുത്യൻസ് എന്ന് പറയുന്ന ഒരു, അങ്ങനെയാണോ പ്രൊണൗസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യണം. ഇത് ആദ്യത്തെ വേൾഡ് വാറിന് നിർമ്മിച്ചതാണ് കേട്ടോ, വേൾഡ് വാറിന് നിർമ്മിച്ചതാണ്. അന്ന് മരണപ്പെട്ട ജവാന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. റൗണ്ട് 80,000 ജവാന്മാര് അന്ന് മരണപ്പെട്ടിരുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇനി നമ്മൾ പോകുന്നത് അമർ ജ്യോതിയിലായിരുന്നു കേട്ടോ. ഇത് അമർ ജ്യോതിയിലേക്ക് കയറാനുള്ള വഴിയാണ്. പക്ഷെ അങ്ങ് പോയിട്ട് അതിന്റെ ഒരു എൻഡുണ്ടായ എൻഡിൽ പോയിട്ട് കറങ്ങി വരാനേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങത്തേക്ക് കയറാൻ പറ്റില്ല. നാഷണൽ വാർ ഓഫ് മെമ്മറീസ് അവിടെ എഴുതിച്ചിട്ടുണ്ട്. ഇവിടെയും സ്കാനിങ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മളെ ബാഗും
എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം ഇതിനകത്ത് സ്കാൻ ചെയ്യണം. ദേ കണ്ടില്ലേ, ദേ കാണാം, ഇത് ഇവിടെ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടുള്ളൂ. ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റികളൊന്നും നമ്മളെ വീഡിയോസ് ഒന്നും എടുക്കാനങ്ങനെ സമ്മതിക്കില്ല. പക്ഷേ ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് പ്ലേസുകളാണ് കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് കയറി, ആ കയറുന്ന ഭാഗത്തുള്ള വീഡിയോ ഒന്നും സമ്മതിച്ചില്ല. ഇപ്പൊ ഈ കാണുന്നത് അമർജ്യോതിയില് യുദ്ധത്തിൽ മരിച്ച ജവാന്മാരുടെ പേരുകളാണ് ഈ കാണുന്നത്. ഇപ്പൊ ഈ കാണുന്ന എല്ലാ അമർജ്യോതിയിലും മരിച്ച ജവാന്മാരുടെ പേരുകളാണ്. ഐ റെസ്പെക്ട് ദം. ഈ കാണുന്ന പേരുകൾ മൊത്തം എത്രയോ ആയിരക്കണക്കിന് പേര് ഇങ്ങനെ ഒരു വാളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയോ ആൾക്കാരുടെ പേര്. ഈ വീഡിയോ കാണുന്നവരിൽ ചിലരുടെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും. ഇത് കാണുന്നുണ്ട്, ആ കാണുന്ന മൊത്തം വാൾ വാൾ വാൾ. ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആ ഒരു എൻഡിൽ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർ വീണ്ടും 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 ഇങ്ങനെ പേരുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പല വാറുകളിൽ ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ്, അങ്ങനെ ഇന്ത്യ ചൈന, അങ്ങനെയുള്ള ഓരോ ബോർഡറിലും നടന്ന യുദ്ധങ്ങളിൽ മരിച്ചവരാണ്. ഈ കാണുന്നത് ഒരു സംഭവമാണ്, ഒരു മനുഷ്യനാണ് ആ നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ? നിങ്ങൾ ആരും പറഞ്ഞു വിശ്വസിക്കില്ല. നിങ്ങൾക്ക് ഒരു ചലനം ഉണ്ടാവില്ല, ഒരു ചലനം ആ ആളിനില്ല. ഒരു ചലനം, ഒരു ചലനം എന്ന് പറഞ്ഞാൽ ഒരു അനങ്ങത്തില്ല. ഞാൻ അത് നോക്കി നിന്നു. പുള്ളി അത് പ്രതിമയാണോ മനുഷ്യനാണോ എന്ന് ഇങ്ങനെ നോക്കി നിന്നു. അവസാനം മനസ്സിലായി അത് മനുഷ്യനാണ്. അതായത് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ചേഞ്ച് ആവും. അത് ഞാൻ കാണിക്കാം. അത് അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തു നിന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജവാൻ മാറി വേറൊരു ജവാൻ അവിടെ വന്നു. അതിപ്പോ കാണാം. ദേ കണ്ടില്ലേ, അടുത്ത ജവാൻ നടന്നു വരുന്നു. നടന്നു വന്ന് ഇയാൾ അത് ടേക്ക് ഓവർ ചെയ്യും. നോക്കിക്കോളണേ. അടുത്തു നിന്ന് കാണിക്കാൻ പറ്റില്ല, അവിടേക്ക് പോയി വീഡിയോ എടുക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ അത് കാരണം ദൂരെ നിന്ന് എടുത്ത വീഡിയോ ആണ്. പ്രേക്ഷകരെല്ലാവരും എന്നോട് സഹകരിക്കണം. സോറി, ഇയാൾ കണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായാലും അത് ഒരാളാണെന്ന്, അത് പ്രതിമയല്ല. അടുത്ത ആള് അവിടേക്ക് കയറുകയാണ്. അദ്ദേഹം നോക്കിയേ, അവിടത്തേക്ക് കയറി അതേപോലെ നിൽക്കും. ദേ കഴിഞ്ഞു. ഇതിങ്ങനെ 24 മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ദേ ആ കാറ്റടിച്ച് തുണി അനങ്ങുന്നതല്ലാതെ അയാൾ അനങ്ങില്ല. ബോംബ് പൊട്ടിയാൽ എനിക്ക് തോന്നുന്നു അനങ്ങുന്നില്ല. അവിടെ ആൾക്കാർ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളി അനങ്ങുന്നില്ല, കണ്ണിമ വെട്ടുന്നില്ല. ഇത് ആ യുദ്ധങ്ങൾ നടന്നപ്പോഴത്തേക്കുള്ള അവസ്ഥയാണ് ഈ കാണിക്കുന്നതിന്റെ ഫോട്ടോ. അത് കഴിഞ്ഞു ഞാൻ അമർജ്യോതി കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി യുദ്ധത്തിന്റെ ഫോട്ടോസ് ആണ് കാണുന്നത്. സ്റ്റിൽസ് ഇങ്ങനെ തിരിച്ചറങ്ങി വരുന്ന വഴിയിൽ കണ്ടില്ലേ, ഇതെല്ലാം ഓരോ വാറിന്റെയും ഫോട്ടോസ് ആണ്. നേരത്തേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആയിരുന്നു. ഇതെല്ലാം ഇത് അമർജ്യോതിയുടെ ഫോട്ടോ ആണ്. ഇതൊക്കെ കളേഴ്സ് ഫോട്ടോസ് ആണ്. ഇവിടെയൊക്കെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളാണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. പുതിയ പുതിയ ഫോട്ടോകളാണ് ഇതെല്ലാം. ഇത് ഇന്ത്യ ഗേറ്റും ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലുള്ള പാർക്കും അതിന്റെ ഫോട്ടോസ് ആണ് ഈ കാണുന്നത്. ഇത് അമർജ്യോതിയുടെ ഫോട്ടോയാണ്. ഇതും അമർജ്യോതിയുടെ ഫോട്ടോയാണ്. കഴിഞ്ഞു, ഞാൻ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. എന്റെ ഫ്രണ്ടിൽ കാണുന്നത് ഇന്ത്യ ഗേറ്റാണ്. ഇപ്പൊ എന്റെ ഇടത് സൈഡിലായിട്ട് ഇന്ത്യ ഗേറ്റ്.
ഞാൻ റോഡിന്റെ ഇപ്പുറ സൈഡിലാണുള്ളത്. ഇനി അപ്പുറത്തേക്ക് പോകണം, എന്റെ വാഹനം കിടക്കുന്ന അപ്പുറ സൈഡിലാണ്, അവിടേക്ക് പോകണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് പ്ലീസ് യൂസ് അണ്ടർ പാസ് എന്ന്. എന്തായാലും ഞാൻ അണ്ടർ പാസ് എടുത്തിട്ടില്ല, ഞാൻ റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് വഴിയെ നടന്നു പോകാന്ന് ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം ഇതുവഴി ഞാൻ നടന്ന് അപ്പുറ സൈഡിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.